നമ്മളങ്ങനെ അഡ്വഞ്ചർ പാർക്കിലെത്തി. അതിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ എന്തോ പാർക്കിംഗ് ഫീസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കുറച്ച് നമുക്ക് വണ്ടി നീങ്ങി പോവാനുണ്ട്. റോഡ് സൈഡ് ഒരു എൻട്രി കണ്ടെങ്കിൽ പോലും ആ എൻട്രി അല്ല. അതെ, അവിടുന്ന് പിന്നെ ഫ്രണ്ടിലേക്ക് വരണം. ആദ്യം എൻട്രി അതായിരുന്നു, ഇപ്പൊ അത് മാറ്റി. 3 കിലോമീറ്ററിലേക്ക് ഇവിടെ വനത്തിനുള്ളിൽ കേറാൻ പാടില്ല. നമ്മളോട് ഇവര് 100 രൂപയാണ് മേടിച്ചേക്കുന്നത് പാർക്കിംഗ് ഫീസും എൻട്രി ഫീസും കൂടി. വണ്ടിയുടെ പാർക്കിംഗ് ഫീസ്, എൻട്രി ഫീസ്, ഫീസ് 100 രൂപയാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് കേറണമെങ്കിൽ നമുക്ക് 100 രൂപ കൊടുത്താലേ നമ്മളെ കയറ്റി വിടൂ. അഡ്വഞ്ചറിലേക്ക് പോകുന്ന റൂട്ടാണ് ഗൈസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പച്ചപ്പൊന്നല്ല, എല്ലാം ഒരുങ്ങി ഒരുങ്ങി കരിങ്ങി കിടക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ട്, വ്യൂ അടിപൊളി. വൈകുന്നേരം നല്ല രസമായിരിക്കും, നല്ല കാറ്റൊക്കെ. നല്ല കാറ്റുണ്ട് പുറത്ത്. ബട്ട് എൻട്രി ഫീസും പാർക്കിംഗ് ഫീസും 100 രൂപ ഇച്ചിരി കത്തിയാണോ എന്ന് എനിക്കൊരു സംശയം. ബോട്ടിങ്ങോ ഇവിടെയോ? എവിടെ വേണം? ഇവിടെ പാർക്ക് ചെയ്യാനാണ് നമ്മളോട് 100 രൂപ മേടിച്ചത്. നമ്മള് കാറൊക്കെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാന്ന് നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചറിഞ്ഞ്, ആദ്യമായിട്ട് ആയതുകൊണ്ട് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. വീഡിയോ കണ്ടായിരുന്നു ഞങ്ങൾ, അപ്പൊ കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ വെയിലത്ത്, നല്ല വെയിലാണ്, നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്കരിഞ്ഞ വെയിലിൽ കൂടി പറയണ്ടേ, ചോദിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കണ്ടേ, എന്തു പറയും ഇങ്ങനെയൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അഡ്വഞ്ചർ സോൺ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ കണ്ടു. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ, കുട്ടികൾക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റില്ല, വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഒട്ടും കയറാൻ പറ്റില്ല എന്നെ പോലുള്ളവർക്ക്. അതുകൊണ്ട് കുട്ടികൾ അഡ്വഞ്ചർ സൂമൊക്കെ കണ്ടു, നമ്മുടെ കുട്ടികളുടെ പാർക്ക് കണ്ടു. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ എല്ലാ അറ്റത്ത് അവിടെ എന്തോന്ന് കാണുന്നുണ്ടല്ലോ. മറ്റേ അതിന് പറയുന്ന പേരൊന്നും എനിക്കറിയത്തില്ല. ഒരു വലയിൽക്കൂടെ നമ്മൾ നടന്നു പോകില്ലേ, ആ സംഭവമാണ് ഗൈസ്. അത് അതിൽ കൂടെ ഒരു ചെക്കനും പെണ്ണും പോകുന്നു കണ്ടു. പിന്നെ ഇങ്ങനെ കെട്ടി ആട്ടുന്ന ഊഞ്ഞാലാണ് നമ്മൾ കണ്ടത്. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം എന്താ പറയുക, ഇങ്ങനെ കണ്ടു. അത് പൊക്കി അവരെന്തോ സ്ട്രക്കായി നിൽക്കുകയാണ്. പിന്നെ അവർ താഴെ ഇറക്കി, പിന്നെ പൊക്കി ഒരു ഒറ്റ ആട്ടാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കയറണമെന്ന്, പക്ഷെ രണ്ടുപേര് വെച്ചിട്ടാണ് കയറുന്നത്. ബിജോ ചേട്ടന് ഭയങ്കര പേടിയായതുകൊണ്ട് എന്നെ വിട്ടില്ല ഗൈസ്. കണ്ടാ നെഞ്ചൊക്കെ ഒന്നാളും, പക്ഷെ എനിക്ക് എന്നാലും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കയറണമെന്ന്. എവിടെയൊക്കെ വെച്ച് കയറാം. പിന്നെ അവർക്ക് ധൈര്യമല്ലേ, സമ്മതിക്കണമല്ലേ. പെമ്പിളാരൊക്കെയാണ് കയറുന്നത്, എൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് എനിക്ക് കയറാൻ പറ്റാഞ്ഞില്ല, ഞാൻ കയറിയാനെ. അപ്പം അങ്ങനെ നമ്മൾ ക്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. 250 രൂപയാണ് ഒരാൾക്ക് അല്ലേ, 250 രൂപ. അപ്പം 500 രൂപ നമുക്ക് അറിയിക്കാം. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റി റേറ്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ. എനിക്ക് ഇന്നത്തെ ആകപ്പാട് അറിയാവുന്നത് സ്കൈ സൈക്ലിങ്ങും അതുപോലെ സിപ്പ് ലൈനും ഗ്ലാസ് ബ്രിഡ്ജുമാണ് എനിക്ക് അറിയാത്തുള്ളൂ. ബാക്കിയൊന്നും എനിക്കറിയില്ല ഗൈസ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതേ ഒരു പയ്യനാണെന്ന് തോന്നുന്നു നമുക്ക്, കുറച്ച് ലോങ്ങിനാണ് നമ്മൾ കണ്ടത്. അവനിതാ മറ്റേ ഇങ്ങനെ പറന്ന് പോകാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കുന്നത്, എന്താ സംഭവം എന്നറിയണ്ടേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി നിന്നപ്പോൾ എൻ്റെ മോനെ അത് കണ്ടോ. ഞാനെങ്ങാനുവാണെങ്കിൽ പിന്നെ വാള് വെക്കാൻ വേറെ ഒരു കാരണവും വേണ്ട, ഇത് ഒറ്റ കാരണം കൊണ്ട് മതി ഞാൻ പിന്നെ വാള് വെക്കാൻ. അടിപൊളി, സൂപ്പർ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. തിരക്ക് കുറവാണ് കേട്ടോ, തിരക്കൊക്കെ ഭയങ്കര കുറവാണ്. ഇട ദിവസം ആയതുകൊണ്ടായിരിക്കാം.
ഇതാണ് വഴി. നല്ല ഊഞ്ഞാലാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ റേറ്റ് ഇടേ. നല്ല രസമുണ്ട് കേട്ടോ, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇനി ഗ്ലാസ് ബ്രിഡ്ജ് കയറുകയും ചോദിച്ചാൽ കയറിയില്ല എന്ന് പറയണ്ടല്ലോ. അതെ, ഞങ്ങളും കയറി. ഒരു 500 കൊടുത്തിട്ടാണ് ഞങ്ങൾ കയറി. അപ്പം നമുക്കിവിടെ സമയം ബ്രിഡ്ജിൽ കയറി നിൽക്കാനുള്ള സമയം ഒരാൾക്ക് 5 മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഓടി ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ എന്തോ മലയാളീസ് അല്ല, എന്തോ ഇംഗ്ലീഷ്, എന്തോ യൂട്യൂബർ, അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ, നമുക്കറിയില്ല. പുള്ളിക്കാരൻ്റെ ഷൂട്ട് അവിടെ ഹെലിക്യാമൊക്കെ വെച്ച് ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അത് ചോദിച്ചു, അത് അങ്ങനെ നിയമമുണ്ടോ ചോദിച്ചു പുള്ളിക്കാരനോട്. പുള്ളിക്കാരൻ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവർ സ്പെഷ്യൽ അനുമതി മേടിച്ചിട്ടാണ്, ആ ബ്രിഡ്ജിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അനുമതി മേടിച്ചിട്ടാണ് അവിടെ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത് നമുക്കറിയില്ല, അത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണോന്നും എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഒന്ന് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം ഞങ്ങളോട് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഷൂട്ട് നിർത്തി വെച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറ്റിയത്. കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പം കയറിക്കോളം പറഞ്ഞു. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അധികം അങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ സ്കിപ്പ് ലൈനോ സിപ്പ് ലൈനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാനങ്ങനെ കയറിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരെ ഒരു പകുതി വരെ നമുക്ക് കൂളായിട്ട് പോകാം, പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ദേഹമൊക്കെ ഒന്ന് കിടുകിട ഒരു ചെറിയൊരു വിറയിലൊക്കെ വരും. എന്നാലും നമുക്ക് തോക്കാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോയി ഗൈസ്. ഇനി അതിൻ്റെ അറ്റത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ ആ പാലത്തിൻ്റെ അറ്റത്ത് എത്തിക്കഴിയുമ്പോൾ ആ പാലം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളകും. അത് വേറൊരു ഫീലാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആൾ നമ്മളാണ്. ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു രക്ഷയില്ല, തല കറങ്ങി താഴേക്ക് നോക്കരുത്. പോകുന്നവർ നേരെ മാത്രം നോക്കി പോവാം, താഴേക്ക് നോക്കി എന്തായാലും ആർക്കാണ്ട് ഒരു ചെറിയൊരു ഫീല്, നമുക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നും. പക്ഷേ നല്ല രസമാണ്, നല്ല കാറ്റാണ്, നല്ല വെയിലുണ്ട്. പക്ഷേ ആ വെയിലിന് ചൂട് തോന്നുന്നില്ല, നല്ല തണുത്ത കാറ്റാണ്. വാഗമൺ ഫുള്ള് കാണാമെന്നാണ് അവർ പറഞ്ഞത്. നമുക്കിവിടെ നിന്നാൽ കണ്ടത് നോക്കും, മൊത്തം മുട്ടക്കുണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പോയിട്ടില്ലാത്തൊരു വേഗം പോകാൻ നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ താഴോട്ടേ നോക്കുള്ളൂ. വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പകുതി വരെ നമുക്ക് കൂളായിട്ട് വരാം, പക്ഷെ അവിടെ നിങ്ങോട്ട് ഒരു പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് എന്തായാലും ആരും താഴേക്ക് നോക്കുക. വിജയച്ചേട്ടൻ കിളി പോയിട്ട് താഴേക്ക് നോക്കുന്നേ ഇല്ല. പക്ഷേ രക്ഷയില്ല കേട്ടോ, അടിപൊളി. അപ്പൊ നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കയറി ഇറങ്ങി. പകുതി വരെ നമുക്ക് കൂളായിട്ട് പോകാം, പക്ഷെ പകുതി കഴിയുമ്പോൾ നമുക്ക് കാല് വിറയ്ക്കാതെ പോകത്തില്ല. ആറേ പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. വരാത്തവരൊക്കെ വന്ന് കയറാം, കുറച്ച് കത്തിയാണെങ്കിലും കയറി നോക്കാട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്, വേറെ ഒന്നും അങ്ങനെ കയറുന്നില്ല. അടിപൊളിയായിരുന്നു. അതെ, കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 3-4 ദിവസമായി. ആ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ, ഞങ്ങളിതേ വണ്ടിയിൽ കയറി. നല്ല പള പള പളാന്ന് മിന്നുന്ന വെയിലാണ്. അപ്പം ഞങ്ങൾ ഇത് നേരെ കൊച്ചിക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.